കാസർഗോഡ് പടന്നക്കാട്ട് വയോധികയെ ആക്രമിച്ച് പണം കവർന്ന കേസിൽ പ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. ആക്രമണത്തിനിരയായ പടന്നക്കാട് സ്വദേശി ലീലാവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് വീട്ടിൽ തനിച്ചായിരുന്ന പടന്നക്കാട് സ്വദേശി ലീലാവതിയെ ആക്രമിച്ച് മോഷ്ടാവ് കവർച്ച നടത്തിയത്. വൈദ്യുതി മീറ്ററിന് തീപിടിച്ചെന്ന് പറഞ്ഞാണ് അക്രമി വീടിന് സമീപത്തെത്തിയത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ലീലാവതിയെ തലക്കടിച്ച് വീഴ്ത്തിയാണ് മോഷ്ടാവ് വീട്ടിലുണ്ടായിരുന്ന പണം കവർന്നത്. കഴുത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് സ്വർണ്ണമൊന്നുമില്ല, നിങ്ങൾ പൈസ പൈസ എൻ്റെ കയ്യിലില്ല എന്ന് ആദ്യം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല പൈസ ഇല്ലാതിരിക്കില്ല. അത് ഇവൻ എന്താക്കി ഷെൽഫ് എൻ്റെ കൂടെ തന്നെ തുറപ്പിക്കുന്നു, ഓനൊന്നും തൊട്ടില്ല. തുറപ്പിച്ചിട്ടായിട്ടാകുമ്പോൾ ഞാൻ അത് തുറഞ്ഞപ്പോൾ കയ്യിൽ 5,150 രൂപ ഉണ്ടായിരുന്നു. അത് അവനെടുത്തിട്ട് മുഖമൂടിയില്ല, ഗ്ലൗസ് ഇല്ല, മാസ്ക് ഇല്ല, ഒന്നുമില്ല. ഇൻസൈഡ് ആക്കിയിട്ട് നല്ല ലൈറ്റ് പച്ച ഷർട്ടും ഒരു അതിന് ചെറിയ ചെറിയ പൂക്കളുണ്ട്. നല്ല ചെറുപ്പക്കാരൻ. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ഹോസ്ദൂർക്ക് പോലീസ് ലീലാവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയുടെ രേഖാചിത്രം പുറത്തുവിട്ടത്. 25-നും 30-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന യുവാവാണ് കവർച്ച നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. വീടിന് സമീപത്ത് നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ലീലാവതി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.